പടിയൂർ ശ്രീനാരായണ യു പി സ്കൂളിന് പുതിയതായി നിർമ്മിച്ച കെട്ടിടം സ്കൂൾ ജനറൽ മാനേജർ വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. എം എൽ എ കെ കെ ശൈലജ ടീച്ചർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറിയും സംഘാടക സമിതി ചെയർമാനുമായ പി എൻ ബാബു സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ എസ് എൻ ഡി പി യോഗം ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ടി സന്തോഷ് അധ്യക്ഷനായി. ഹെഡ്മിസ്ട്രസ് പി ജി സിന്ധു റിപ്പോർട്ട് അവതരിപ്പിച്ചു. എം എൽ എ കെ കെ ശൈലജ ടീച്ചർ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇരിക്കൂർ എ ഇ ഒ പി കെ ഗിരീഷ് മോഹൻ ചടങ്ങിൽ പങ്കെടുത്തു. പടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ മിനി, എസ് എൻ ഡി പി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി എം ആർ ഷാജി, എസ് എൻ ഡി പി യോഗം ഇരിട്ടി യൂണിയൻ പ്രസിഡന്റ് കെ വി അജി, സി ബി കാവനാൽ, കെ അനിത, രാജീവൻ മാസ്റ്റർ, ലൂസി ശിവദാസ്, റീന ടീച്ചർ, സി രജീഷ്, സിന്ധു സന്തോഷ്, രാമചന്ദ്രൻ മാസ്റ്റർ, ശീതള ടീച്ചർ, രശ്മി പുളിക്കൽ, കെ കെ സോമൻ, പി ഷിനോജ്, പി പി ബാലൻ, സബാഫ് മാസ്റ്റർ, അമ്പിളി പി ഡി, ഇ വി കുമാരൻ, അനൂപ് പനയ്ക്കൽ, കെ എൻ വിനോദ്, എം എം കൃഷ്ണൻകുട്ടി, പി കെ വേലായുധൻ, എം സുരേന്ദ്രൻ, ശശിധരൻ മുന്നോടിയിൽ, ഓമന വിശ്വംഭരൻ, ശ്യാമള കുന്നുമ്മൽ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ അജേഷ് പടിയൂർ നന്ദി പറഞ്ഞു. തുടർന്ന് ജൂനിയർ കലാഭവൻ മണി ചാലക്കുടി സലിനൻ അവതരിപ്പിച്ച നാടൻ പാട്ടും അരങ്ങേറി. ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല. ഞാൻ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നവര് ചെയ്യാനൊക്കലാതെ ചെയ്യാന്ന് പറയും. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എപ്പോഴും മാനേജ്മെന്റ് കാരണം ഇവിടെ ഇരിക്കൂർ എം എൽ എ ഇവിടെ രക്തസാക്ഷികളാണ് നിങ്ങളെന്ന് എനിക്കറിയാം. ഇരിക്കൂറിൽ എന്നും നിക്കറട്ടപ്പുറത്തൊക്കെ എം എൽ എ ആയി വടികുത്തുന്നത് വരെ എം എൽ എ ആയി നിങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളാണ്. ഈ ആള് ഇവിടെ എം എൽ എ ആയി പേര് പറഞ്ഞതിൽ എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പേരെന്താ? കെ സി ജോസഫ്. കെ സി ജോസഫ് ഇവിടുത്തുകാരാണ്, ഇവിടുത്തുകാരനല്ല. പക്ഷേ വരത്തിനെ തിരഞ്ഞെടുത്ത് വിടുന്ന സ്വഭാവമാണ് നിങ്ങൾക്കുണ്ടായിപ്പോയി എങ്കിൽ എൻ്റെ കുറ്റമല്ല, നാട്ടുകാരെയല്ല. അദ്ദേഹം ഇവിടെ വന്ന് പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലും അതിനെല്ലാം ഉപരി സെറ്റിലേഴ്സ് ഏറെയുള്ള സ്ഥലമാണ് ഈ ഇരുട്ടി. ആ സെറ്റിലേഴ്സിൻ്റെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് വടക്കെക്കുന്ന് വന്ന് വടക്ക് നേതാവായി ഇത്രയും കൊല്ലം പ്രവർത്തിച്ചിട്ട് നമുക്കെന്ത് കിട്ടി എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കേണ്ടതായിരുന്നു. എത്രയോ പ്രാവശ്യം കിട്ടിയിട്ടും കിട്ടിയിട്ടും തള്ളിയിട്ടും തൊഴുന്നോറും തൊഴിക്കുകയും തൊഴിക്കുന്നവരും തൊഴുകയും ചെയ്തുകൊണ്ട് നടന്ന നമുക്ക് പ്രതികരിക്കാൻ ശേഷിയില്ലാതെ പോയി എങ്കിൽ അതിൻ്റെ കുറ്റം നമ്മുടേതാണ്.